ശാന്തി. 12 ജ്യോതിർലിംഗങ്ങളുടെ ദിവ്യ ദർശനം നടത്തി എത്തിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും രാജയോഗം സംബന്ധിച്ചിട്ടുള്ള ചിത്ര പ്രദർശനിയിലേക്ക് സ്വാഗതം. ഈ 12 ജ്യോതിർലിംഗങ്ങളും ഭാരതത്തിലെ നാനാദിക്കിലുമുള്ള അതിപുരാതനവും പ്രശസ്തവുമായ ക്ഷേത്രങ്ങളാണ്. അതിലെ അതിപുരാതന ക്ഷേത്രം എന്നറിയപ്പെടുന്നത് സോമനാഥ ക്ഷേത്രമാണ്. ഈ സോമനാഥ ക്ഷേത്രം വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാകുന്നു. ഒരിക്കൽ ഒരു സമയത്ത് വിക്രമാദിത്യ മഹാരാജാവ് ഏകാന്തമായിട്ടിരിക്കുകയായിരുന്നു. ഏതുപോലെയാണോ പൗർണമി ദിനത്തിൽ പൂർണ്ണചന്ദ്രൻ്റെ ശോഭയുണ്ടാകുന്നത്, തൂവെള്ള വെളിച്ചം പോലെ വളരെയധികം അതിമനോഹരമായിരിക്കുന്ന പരം ജ്യോതിസായിരിക്കുന്ന ശിവപരമാത്മാവിൻ്റെ ദിവ്യമായ സാക്ഷാത്കാരം അദ്ദേഹത്തിന് ലഭിച്ചു അത്രേ. ആ ലഭിച്ചതിൻ്റെ ആധാരത്തിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ തന്നെ അദ്ദേഹം ഇരിക്കുന്ന സിംഹാസനത്തിലിരുന്നു കൊണ്ട് ആ ജ്യോതിർലിംഗ ക്ഷേത്രം അല്ലെങ്കിൽ ആ ജ്യോതിസ്വരൂപിനെ കാണണം എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം സ്ഥാപിച്ചതോ അല്ലെങ്കിൽ അദ്ദേഹം നിർമ്മിക്കപ്പെട്ടതോ ആണ് ഈ സോമനാഥ ക്ഷേത്രം. അന്ന് കാലത്ത് വജ്രങ്ങൾ കൊണ്ടും വൈഡൂര്യങ്ങൾ കൊണ്ടും നല്ല മനോഹരമായിട്ട് ഈ സോമനാഥ ക്ഷേത്രത്തെ പണികഴിപ്പിക്കുകയും വജ്രം കൊണ്ട് തന്നെ ശിവലിംഗമുണ്ടാക്കി പ്രതിഷ്ഠിച്ച് അദ്ദേഹം അതിനെ പൂജിക്കുവാനും ആരംഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളെല്ലാം ഈ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളാണ്. ഈ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ശിവലിംഗത്തിൻ്റെ ആരാധനയാണുള്ളത്. ശിവലിംഗം എന്നുള്ള വാക്കിനർത്ഥം പോലും ലിംഗം എന്ന് വെച്ചാൽ അടയാളം എന്നാകുന്നു. ശിവൻ എന്നുള്ള വാക്കിനർത്ഥം പോലും കല്യാണകാരി എന്നാകുന്നു. ഈ മുഴുവൻ ലോകത്തിൻ്റെയും നന്മ ചെയ്യുന്നവനെന്നും ഈ ലോകത്തിൻ്റെ മുഴുവൻ മംഗളകാരിയെന്നും അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും നിരാകാരനായ ജ്യോതിസ്വരൂപനായ ഈ ശിവ പരമാത്മാ തന്നെയാണ്. ഈ ശിവ പരമാത്മാവിനെ തന്നെയാണ് ലോകം മുഴുവൻ ആരാധിക്കുന്നത്, ലോകം മുഴുവൻ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. പരമാത്മാ രൂപത്തിൽ ജ്യോതിയാണെങ്കിലും ഈ ജ്യോതിസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ സർവഗുണങ്ങൾക്കും സർവശക്തികൾക്കും സാഗര സമാനമാണ്. അതുകൊണ്ടാണല്ലോ മനുഷ്യ ജീവിതത്തിലെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം അനുഭവിക്കുന്ന സമയത്ത് അഭയം പ്രാപിക്കുന്നതും ശരണം പ്രാപിക്കുന്നതും ഭഗവാനിൽ തന്നെയല്ലേ. പക്ഷെ ആ ഭഗവാൻ ആരാകുന്നു, ഈ സത്യമല്ലേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ എല്ലാ തരത്തിലും ഭഗവാനെ പൂജിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉള്ളുകൊണ്ട് വിളിക്കുന്ന സമയത്തും ആ ഈശ്വരൻ എന്ന് പറയുന്ന സത്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ആ സത്യത്തെ നമ്മൾ ഉള്ളുകൊണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ശിവപരമാത്മാവാണ് ലോകനാഥൻ, ശിവപരമാത്മാവാണ് വിശ്വനാഥൻ. ഈ മുഴുവൻ ലോകത്തിൻ്റെയും നെറുകയിലിരിക്കുന്ന ശക്തി ഈ ജ്യോതിസ്വരൂപനായിരിക്കുന്ന നിരാകാരനായ പരംപൊരുളായ പരംസത്യമായ ഈ പരമാത്മാ തന്നെയാകുന്നു. ഈ പരമമായിരിക്കുന്ന സത്യത്തിനെ തന്നെയാണ് സർവഗുണങ്ങൾക്കും സർവശക്തികൾക്കും അനന്തമായ സ്രോതസ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ, ഭഗവാന്റെ ഗുണങ്ങൾക്കും ഭഗവാന്റെ ശക്തികൾക്കും വർണ്ണിക്കാൻ പോലും സാധിക്കില്ല, അത് അവർണ്ണനീയമാണ്, അത് അനന്തമാണ് എന്നാണ് പറയപ്പെടുന്നത്. സ്നേഹത്തിൻ്റെ സാഗരനാണ് ഈശ്വരൻ, പ്രേമത്തിൻ്റെ സാഗരനാണ് ഈശ്വരൻ, ഭഗവാൻ ആനന്ദത്തിൻ്റെ സാഗരനാണ്. എല്ലാ ഗുണങ്ങളും എല്ലാ മഹിമകളും എല്ലാ ശക്തികളും ഈശ്വരനിൽ മാത്രമാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യ ജീവിതത്തിൽ ഏതൊരു കാര്യങ്ങൾക്കും മനുഷ്യൻ്റെ എന്തെല്ലാം മനോകാമനകളുണ്ടോ ഈ മനോകാമനകൾക്കെല്ലാം തന്നെ നമ്മൾ ചെല്ലുന്നത് ഭഗവാനിലെ അടുക്കിലേക്ക് തന്നെയല്ലേ. ഭഗവാനിൽ നിന്ന് കിട്ടണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഈശ്വരൻ്റെ സമീപതയിലേക്ക് അല്ലെങ്കിൽ ഈശ്വരൻ്റെ സാന്നിധ്യത്തിലേക്കും നമ്മൾ പോകാനുള്ള കാരണം. ഈ നിരാകാരനായ ലോകനാഥനായ ജ്യോതിസ്വരൂപനായ ശിവപരമാത്മാവിനെയാണ് ദേവാദിദേവനെന്നും മഹാദേവനെന്നും മഹേശ്വരനെന്നും പറയപ്പെടുന്നത്. അതുപോലെ നമ്മൾ രാമേശ്വരം നോക്കിക്കഴിഞ്ഞാൽ അവിടെ രാമനേക്കാളും പൂജ ലഭിക്കുന്നത് ശിവനാണല്ലോ. അവിടെ ശിവലിംഗം ഉണ്ടാക്കി ശ്രീരാമൻ പോലും നല്ലൊരു മുഹൂർത്തത്തിലെ ശിവനെ ആരാധിച്ചു എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. 33 കോടി ദേവീദേവന്മാരെ ഉണ്ടെന്ന് നമുക്ക് നന്നായിട്ടറിയാം.
ഭാരതീയ സങ്കല്പ പ്രകാരമാണിത്. പക്ഷെ ഈ ഭാരതീയ സങ്കല്പ പ്രകാരം 33 കോടി ദേവീദേവന്മാരുണ്ടെങ്കിലും ഈ 33 കോടി ദേവീദേവന്മാർക്കും ദേവാദിദേവനും മഹീശ്വരനും ശിവപരമാത്മാവ് തന്നെയാകുന്നു. അപ്പൊ ആ ശിവപരമാത്മാ സത്യത്തിൽ വസിക്കുന്നത് എവിടെയാണ്? നമ്മളെല്ലാം മറന്നുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലേ നമ്മൾ പോകാറുണ്ട്. ഈ ക്ഷേത്രം മുന്നിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാക്കും, കണ്ണുകൾ അടച്ച് നമ്മൾ മുകളിലേക്കാണ് നോക്കാറുള്ളത്. ഇതെന്ന് മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്, പരമാത്മാ വസിക്കുന്നത്, ശിവ ഭഗവാൻ വസിക്കുന്നത് ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ്. നമ്മൾ ജീവിക്കുന്നത് മനുഷ്യരുടെ ലോകമാണ്. ഈ മനുഷ്യരുടെ ലോകത്തിനും അപ്പുറമായിട്ട് ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും കോടാനുകോടി നക്ഷത്രഗണങ്ങളും ഇവയ്ക്കെല്ലാം ഉപരിയായിട്ട് മൂന്നാമതായിട്ടൊരു ലോകമുണ്ട്. ഇതാണ് ബ്രഹ്മലോകം. ഈ ബ്രഹ്മലോക നിവാസിയാണ് നിരാകാരനായ ജ്യോതി സ്വരൂപനായ ശിവപരമാത്മാവ്. നമുക്കറിയാലോ, നമ്മൾ അന്യധർമ്മങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ക്രിസ്തു ധർമ്മം നോക്കിക്കഴിഞ്ഞാൽ, ക്രൈസ്റ്റ് പോലും അറിഞ്ഞിരിക്കുന്നത് ഗോഡ് ഈസ് ലൈറ്റ് എന്നാണ്, ദൈവം പ്രകാശമാകുന്നു. മുസ്ലിം ധർമ്മത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരും പറയുന്നത് ഇത് തന്നെയാണ്, നൂർ അല്ലാഹു. അറബി ഭാഷയിൽ നൂർ എന്ന് വെച്ചാൽ പ്രകാശം എന്നാകുന്നു. പ്രകാശത്തിൻ്റെ സ്വരൂപമാണ് അല്ലാഹു എന്നുള്ള അർത്ഥത്തിൽ അവിടെയും വിരൽ ചൂണ്ടുന്നു. ശ്രീ നാരായണ ഗുരുവാകാം, ശ്രീ ശങ്കരാചാര്യയാകാം, അങ്ങനെ നമ്മുടെ ലോകത്തിലെ ലോകചരിത്രങ്ങളിലെ ഏതെല്ലാം മഹാന്മാരുണ്ടോ, പുണ്യാത്മാക്കളുണ്ടോ, ഇവരെല്ലാവരും പ്രകീർത്തിച്ചത് ഈ നിരാകാരനായ ജ്യോതി സ്വരൂപനായ ശിവ ഭഗവാനെ തന്നെയാകുന്നു. ആ നിരാകാരനായ ശിവ പരമാത്മാ വസിക്കുന്നത് ഈ ബ്രഹ്മലോകത്തിലാണ്. ബ്രഹ്മലോക നിവാസിയാണ് പരമാത്മാവ്. ഈ ബ്രഹ്മലോക നിവാസിയായിരിക്കുന്ന പരമാത്മാവും നമ്മളും തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമുക്കറിയാലോ, ഏതെങ്കിലും ശിവക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാകും, ശിവലിംഗത്തിന് ചുറ്റുമായിട്ട് കുറേ സാളിഗ്രാമം ഉണ്ടായിരിക്കും. നോക്ക, ആ സാളിഗ്രാമം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. അത് ശിവൻ നിരാകാരൻ, ജ്യോതി സ്വരൂപൻ. ആ നിരാകാരനായിരിക്കുന്ന ജ്യോതി സ്വരൂപനായിരിക്കുന്ന പരമാത്മാവിൻ്റെ സന്താനങ്ങളാണ് നമ്മളെല്ലാവരും. പക്ഷെ ഏത് രൂപത്തിൽ നമ്മൾ സന്താനങ്ങളാകുന്നു, ഏതർത്ഥത്തിൽ നമ്മൾ സന്താനങ്ങളാകുന്നു എന്ന് ചോദിച്ചാൽ, അതാണ് ആത്മരൂപത്തിൽ. നമുക്കറിയാലോ, നാം എന്ന് പറയുന്നത് ഒരിക്കലും ഈ ദേഹമല്ല. ഈ ദേഹം എന്ന് പറയുന്നത് വെറും പഞ്ചതത്വങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഈ ദേഹം ഏത് തരത്തിലാണെങ്കിലും നശിപ്പിക്കുവാനായിട്ട് സാധിക്കും. ദേഹം നശിക്കുന്നതാണ്, പക്ഷേ ഈ ദേഹത്തിനകത്തിരിക്കുന്ന ആത്മാവിനെ ഒരിക്കലും നശിപ്പിക്കുവാനായിട്ട് സാധിക്കില്ല. ആത്മാവ് അനശ്വരമാണ്, ആത്മാവ് അവിനാശിയാണ്, ആത്മാവ് അമരനാകുന്നു. ഒരു ദിവസത്തിൽ എത്രയോ പ്രാവശ്യം നമ്മൾ പറയുന്ന ശബ്ദങ്ങളാണ് ഞാനും എൻ്റെയും. ഈ രണ്ട് ശബ്ദങ്ങൾ പറയാറുണ്ട്. ഈ ദേഹം എൻ്റേതാണെങ്കിൽ, ഈ ദേഹത്തിൻ്റെ ഉടമസ്ഥൻ ഞാനാണെങ്കിൽ, ഈ ദേഹത്തിനകത്തിരിക്കുന്ന ഞാൻ എന്ന് പറയുന്നത് ആത്മാവും ആത്മാവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ശരീരം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഈ ലോകത്തിൽ കാണുന്ന കോടാനുകോടി മനുഷ്യാത്മാക്കളും ഒരിക്കൽ ഈ ബ്രഹ്മലോക നിവാസികളായിരുന്നു. ബ്രഹ്മലോകത്തിൽ ഓരോ ആത്മാക്കളും തൻ്റെ ഒറിജിനൽ സ്വരൂപമായിരിക്കുന്ന ശാന്തസ്വരൂപത്തിലായിരുന്നു. ശാന്തസ്വരൂപമായ നാം ഓരോ ആത്മാക്കളും ഈ സൃഷ്ടി നാടകത്തിലേക്ക് തൻ്റേതായ പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നവരാണ്. ഏത് സമയത്താണോ ഈ ഭൂമിയിലേക്ക് നമ്മളെല്ലാവരും വന്നത്, അന്ന് ഈ ഭൂമി സ്വർഗമായിരുന്നു. സ്വർഗമെന്നോ ഹെവൻ എന്നോ പാരഡൈസ് എന്നോ വൈകുണ്ഠമെന്നോ വിഷ്ണു ലോകമെന്നോ പറയപ്പെടുന്ന ഇത്രയും മനോഹരമായിട്ടുള്ള സ്വർലോകം അതായിരുന്നു ഒരിക്കൽ. ആ സമയത്താണ് ബ്രഹ്മലോകത്തിൽ നിന്നും നമ്മൾ ഓരോ ആത്മാക്കളും ഈ സൃഷ്ടി നാടകത്തിലേക്ക് വന്നിരുന്നത്. ഇപ്പം ഏതുപോലെ ഭൂമി സ്വർഗമായിരുന്നു, അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ ഗുണങ്ങളും വളരെയധികം സ്വർഗീയമായ ഗുണങ്ങളായിരുന്നു. ദേവതാ സംസ്കാരത്തോടുകൂടെ ഓരോ മനുഷ്യനും ദേവമാനവനായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തെയാണ് സത്യയുഗം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ദുഃഖങ്ങളില്ലാത്ത, അശാന്തികളില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത ഇത്രയും സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ലോകം. ആ ലോകത്ത് നാം ജീവിക്കുന്ന സമയത്ത് ആത്മാവിൽ എന്തെല്ലാം ഒറിജിനലായിട്ടുള്ള ഗുണങ്ങളുണ്ടോ, ഈ ഗുണങ്ങളോടുകൂടെ നാം എല്ലാവരും
ജീവിച്ചിരുന്നവരായിരുന്നു. പിന്നീട് കാലത്തിൻ്റെ പ്രവാഹത്തിൽ നമ്മൾ പെട്ടു, കാലത്തിൻ്റെ ഒഴുക്കിൽ പെട്ട് നമ്മൾ ഓരോ ആത്മാക്കളും പലതരത്തിലുള്ള ശരീരങ്ങളെടുത്ത് പല കർമ്മങ്ങൾ നാം ചെയ്ത് ജന്മജന്മാന്തരങ്ങളായി ജന്മങ്ങളുടെ ഒരു ഇറക്കത്തിലേക്കായിരുന്നു നമ്മൾ. അങ്ങനെ സത്യയുഗം പിന്നിട്ട്, ത്രേതായുഗം പിന്നിട്ട്, ദ്വാപരയുഗവും കഴിഞ്ഞ് കാലത്തിൻ്റെ ഒഴുക്കിൽ നമ്മളെല്ലാവരും ഇന്നിതാ കലിയുഗത്തിൻ്റെ അന്തിമ സമയത്ത്. കലിയുഗാന്തം എന്നല്ലേ പറയപ്പെടുന്നത്? ഈ കലിയുഗത്തിൻ്റെ അന്തിമ സമയത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? മനുഷ്യരെല്ലാവരും ആത്മബോധം നഷ്ടപ്പെട്ട്, ഞാൻ ദേഹമാണ് എന്നുള്ള വിചാരത്തിലും ഞാൻ ദേഹമാണെന്നുള്ള മനോഭാവത്തിലാണിത് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദേഹബോധത്തിൻ്റെ വിത്ത് നമ്മുടെ ഉള്ളിൽ പാകിയിരിക്കുന്നതുകൊണ്ട് അതിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അശാന്തിയും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ടെൻഷനും മാനസികമായ സംഘർഷങ്ങളും ഒരുപാട് മഹാരോഗങ്ങളുമാണ്. അപ്പൊ ഇന്ന് മനുഷ്യൻ എത്തി നിൽക്കുന്നത് വളരെ വലിയൊരു വിനാശത്തിൻ്റെ തൊട്ടുവക്കിലാണ്. സത്യത്തിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടത് ലോകത്തിനും ഒരു മാറ്റമാണ്, നമുക്കൊരു മാറ്റമാണ്. മാറ്റം അനിവാര്യമായിട്ടുള്ളൊരു ഘടകമായി മാറിയിരിക്കുന്ന ഒരു സമയം എത്തി നിൽക്കുകയാണ്. പക്ഷെ എങ്ങനെയുള്ളൊരു മാറ്റം കൊണ്ടുവരണം? ഈ ലോകം മാറേണ്ടത് എങ്ങനെയാണ്? നമ്മളെല്ലാവരും മാറേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും അശാന്തിക്കും എങ്ങനെ ഒരു അവസാനം? ഈ അവസാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതാണ്, നമ്മൾ ആത്മാക്കളും പരമാത്മാവും തമ്മിലുള്ള ഒരു ബന്ധം, കൂടിച്ചേരൽ. ഈ ആത്മാവായിരിക്കുന്ന നമ്മളെല്ലാവരും നിരാകാരനായ ജ്യോതി സ്വരൂപനായിരിക്കുന്ന പരമാത്മാവിനെ ഓർമ്മിക്കുന്നതിനെയാണ് പറയുന്നത് രാജയോഗം. ഈ രാജയോഗത്തിലൂടെ നമ്മൾ ഓരോ ആത്മാക്കൾക്കും അന്തരാത്മാവിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഏത് തരത്തിലുള്ള മാറ്റം എന്ന് ചോദിച്ചാൽ, നമ്മൾ ആത്മാവിൽ എന്തെല്ലാം ജന്മങ്ങളായി പുരണ്ടിരിക്കുന്ന കറകളുണ്ടോ, എന്തെല്ലാം മാലിന്യങ്ങളുണ്ടോ, ഏതെല്ലാം തരത്തിലുള്ള അഴുക്കുകളുണ്ടോ, ഈ അഴുക്കുകളെ നീക്കം ചെയ്യാൻ പറ്റും. ആത്മാവിനെ വീണ്ടും പരിശുദ്ധമാക്കാനായിട്ട് സാധിക്കും. ഈ പരിശുദ്ധിയിലൂടെ അന്തരാത്മാവിൽ ഉറങ്ങിക്കിടക്കുന്ന അനവധി ശക്തികളെ ഉണർത്തിയെടുക്കാനും പറ്റും. പക്ഷെ അതിനെ ഒരേയൊരു മാർഗം ഒന്ന് മാത്രമാണ്, നമ്മൾ ആത്മാക്കളും പരമാത്മാവും തമ്മിലുള്ള കൂടിച്ചേരലാണ്. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന രാജയോഗ ക്ലാസ്സുകളാകാം, ആധ്യാത്മിക ജ്ഞാനമാകാം, ഇതെല്ലാം ഇതിൽ അധിഷ്ഠിതമായ ക്ലാസ്സുകളും മെഡിറ്റേഷനുമാണ്. അസ്വസ്ഥതകളാൽ ജീവിതം വീർപ്പ് മുട്ടുമ്പോൾ ശാന്തിയുടെ സാന്ത്വനമേകുന്നു രാജയോഗ ധ്യാനം. രാജയോഗം അതിസഹജമായ ഒരു ആത്മീയ സാധനയാണ്. ശാരീരികമായി അഭ്യാസങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ല. മനസ്സിന്റെ ഏകാഗ്രത മാത്രം അനിവാര്യമാണ്. രാജയോഗ ധ്യാനം അഭ്യസിക്കുന്നതിലൂടെ ആന്തരികമായ ഗുണങ്ങളും ശക്തികളും ഉണർത്തപ്പെടുന്നു. തത്ഫലമായി കർമ്മത്തിൽ വിശേഷതകൾ കാണപ്പെടുന്നു. രാജയോഗ ധ്യാനത്തിന്റെ ഫലമായി ജീവിത പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറുവാനുള്ള മനഃശക്തി കൈവരുന്നു. മാനസിക സംഘർഷങ്ങൾ മൂലമുണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾ അകന്നുപോകാൻ രാജയോഗ ധ്യാനം സഹായിക്കുന്നു. വിട്ടുമാറാത്ത ദുശീലങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ മുക്തമാകാൻ രാജയോഗം അഭ്യസിക്കുന്നവർക്ക് സാധിക്കുന്നു. രാജയോഗ ധ്യാനം പഠിക്കുന്നതിലൂടെ ഭൗതികതയും ആത്മീയതയും സന്തുലനം ചെയ്ത് ഐശ്വര്യം വിളയാടുന്ന ഒരു അന്തരീക്ഷം ജീവിതത്തിലുണ്ടാകുന്നു. സഹിക്കുവാനും ക്ഷമിക്കുവാനും എല്ലാവരോടൊപ്പം ഇഴുകിച്ചേർന്ന് ജീവിക്കുവാനുമുള്ള കല രാജയോഗ അഭ്യാസികൾക്ക് കൈവരുന്നു. നിങ്ങൾക്കും രാജയോഗ ധ്യാനം പരിശീലിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ സമീപത്തുള്ള ബ്രഹ്മകുമാരീസിന്റെ രാജയോഗ കേന്ദ്രം സന്ദർശിക്കുക. 7 ദിവസത്തെ 1 മണിക്കൂർ ദൈർഘ്യമുള്ള പ്രാഥമിക കോഴ്സിൽ പങ്കെടുക്കുക. രാജയോഗ ധ്യാനത്തിന്റെ പാഠങ്ങൾ തികച്ചും സൗജന്യമായി ബ്രഹ്മകുമാരീസിന്റെ എല്ലാ ശാഖകളിലും പ്രദാനം ചെയ്യുന്നു.